പറയുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മൾ കാറ്റക്കിസത്തിലെ കഴിഞ്ഞ ക്ലാസ് 42-ാമത്തെ ക്ലാസ്സായിരുന്നു. ആ 42-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ദൈവം സർവസൃഷ്ടികൾക്കും അതീതനാണ്. അതിനാൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭാഷയിൽ പരിമിതവും ഭാവനാബന്ധവും അപൂർണമായ എല്ലാറ്റിനെയും നാം നിരന്തരം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമ്മുടെ മാനുഷിക അവതരണങ്ങളെ ശ്രദ്ധിക്കണം. അവർണ്ണനീയവും അഗ്രാഹ്യനും അവർണ്ണനീയനും അഗ്രാഹ്യനും അദൃശ്യനും ബുദ്ധിക്കതീതനുമായ ദൈവവുമായി കൂട്ടിക്കുഴയ്ക്കാൻ ഇടയുണ്ട്. മാനുഷിക വാക്കുകൾ ദൈവരഹസ്യത്തെ വ്യക്തമാക്കാനുള്ള ശ്രമത്തിൽ എപ്പോഴും അപര്യാപ്തമാണ്. ഇത് പറയുമ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയാണ്. ഇപ്പോൾ ചിലവരിങ്ങനെ പറയും, ഇനി ഒരു ജന്മം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ ഇന്ന മാതിരി ജനിക്കുള്ളൂ. ആ അല്ലോ, അത് പറയുന്ന ആശയം നമുക്കറിയാം എന്തിനാണ് പറയണതെന്ന്. പക്ഷേ അത് പറയുമ്പോൾ ഒരു വിശ്വാസി അങ്ങനെ പറയരുത്. കാരണം അവൻ്റെ ഈ ജന്മം തന്നെ അവസാനിക്കാത്ത നിത്യതയാർന്ന ദൈവിക ജീവനാണത്. ഞാനൊരു ഉദാഹരണം പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടിക്കുഴക്കൽ കണ്ടോ അവൻ അവിടെ വന്നത്. കൂട്ടിക്കുഴക്കൽ അവൻ അറിയാതെ തന്നെ കൂട്ടിക്കുഴച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭാഷ ശ്രദ്ധിക്കണം, ഇനി സൂക്ഷിക്കണം. ജോസ് സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം, അതെവിടെയാണ്? മാനുഷിക വാക്കുകൾ കൊണ്ട്. അതിനുശേഷം നമ്മൾ 212 300 കഴിഞ്ഞു. ഇനി നമുക്ക് 370 212-ൽ നമ്മൾ മനസ്സിലാക്കി ദൈവം ഏകനാണ്, അവിടെ നിന്നല്ലാതെ മറ്റു ദൈവങ്ങളില്ല. അവസാനം മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ല, എന്നേക്കും ആയിരിക്കുന്നവനാകുന്നു. ദൈവം തന്നോട് തന്നെയും തൻ്റെ വാഗ്ദാനങ്ങളോടും അവിടെ നിന്നും വിശ്വസ്തത പുലർത്തുന്നു. പിന്നെ നമ്മൾ കേട്ടത് 300. 300-ൽ വലിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 300 എന്ന് പറയുമ്പോൾ സൃഷ്ടിയെക്കുറിച്ചുള്ള കാര്യമാണ്. 300-ൽ നമ്മൾ പഠിച്ചതിൻ്റെ അവസാനമാണ് എൻ്റെ ദൈവം അവിടെ നിന്നാണ് നാം ജീവിക്കുന്നതും ചരിക്കുന്നതും ആയിരിക്കുന്നതും. തൻ്റെ സർവസൃഷ്ടികളെയും കാൾ അനന്തശ്രേഷ്ഠതയുള്ളവനാണ് ദൈവം. അതിനവസാനം നമ്മൾ പഠിച്ചു, ദൈവം എൻ്റെ അന്തസത്തയേക്കാളെല്ലാം അന്തസ്ഥിതനും എൻ്റെ ഔന്നത്യത്തെക്കാളെല്ലാം ഉന്നതനുമാകുന്നു. സെൻ്റ് അഗസ്റ്റിൻ. ഇനി നമ്മളിപ്പോൾ 370 നോക്കുന്നു. 370 പോകുന്നു. അതിനുശേഷം നമ്മൾ 43 പോകാം. 370 ഇതാണ് ഈ ഭാഷ. ഈ ഭാഷ വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ഇതാണ്. 370 ദൈവം ഒരു വിധത്തിലും മനുഷ്യൻ്റെ ഛായയിലല്ല. ഇത്രയും നേരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പഠിച്ചത് ദൈവം മനുഷ്യനെ തൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ചു കേട്ടോ. ഇവിടെ പറയുകയാണ് ദൈവം ഒരു വിധത്തിലും മനുഷ്യൻ്റെ ഛായയിലല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ അന്തരാർത്ഥം മനസ്സിലാക്കണം. 357 പറയുന്നത് ദൈവഛായയിലായിരിക്കുന്നതിനാൽ മനുഷ്യന് ഒരു വ്യക്തിയുടെ മഹാത്മ്യമുണ്ട്. പഴയവിടെ കേൾക്കുകയാണ് ഒരു വിധത്തിലും മനുഷ്യൻ്റെ ഛായയിലല്ല. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇതാണ്, അവിടെ നിന്ന് പുരുഷനുമല്ല സ്ത്രീയുമല്ല. അതാണ് പ്രധാന കാര്യം. തികച്ചും അരൂപിയായ ദൈവത്തിൽ ലിംഗഭേദത്തിന് സ്ഥാനമില്ല. ആ അർത്ഥത്തിലാണ് മനുഷ്യൻ്റെ ഛായയിൽ അല്ല എന്ന് പറയുന്നത്.
എങ്കിലും പുരുഷൻ്റെയും സ്ത്രീയുടെയും തനതായ ഗുണവിശേഷങ്ങൾ ദൈവത്തിൻ്റെ അനന്തഗുണസമ്പൂർണതയെ കുറേയൊക്കെ പ്രതിഫലിപ്പിക്കുന്നു. അങ്ങനെയുള്ളതാണ് ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും ജീവിത പങ്കാളിയുടെയും ഗുണപൂർണത. അപ്പോൾ ജീവിത പങ്കാളി, അതായത് ഭാര്യ ഭർത്തൃബന്ധം, പിതൃ മാതൃബന്ധം, ഈ മാതാവ് പിതാവ് ഇവരെല്ലാവരിലും ആ ദൈവത്തിൻ്റെ അനന്തഗുണസമ്പൂർണതയെ കുറേയൊക്കെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഗുണവിശേഷങ്ങൾ. പുരുഷൻ്റെയും സ്ത്രീയുടെയും തനതായ ഗുണവിശേഷങ്ങൾ, അതിൽ വളരെ വ്യത്യാസങ്ങളുണ്ട് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള. എന്നാൽ ദൈവം പുരുഷനുമല്ല സ്ത്രീയുമല്ല, തികച്ചും അരൂപിയായ ദൈവത്തിൽ ലിംഗഭേദത്തിന് സ്ഥാനമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമുക്ക് 43-ാമത്തെ ഖണ്ഡികയിലേക്ക് പോകാം. CCC 43-ാമത്തെ ഖണ്ഡികയിൽ ദൈവത്തെക്കുറിച്ച് ഇപ്രകാരം സംസാരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഭാഷയിൽ മാനുഷികമായ ആവിഷ്കരണ രീതികൾ നാം സ്വീകരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് ഇപ്രകാരം സംസാരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഭാഷയിൽ മാനുഷികമായ ആവിഷ്കരണ രീതികൾ നാം സ്വീകരിക്കുന്നു. അവിടുത്തെ അനന്തമായ കേവല സ്വഭാവത്തിൽ അവിടുത്തെ അവതരിപ്പിക്കുവാൻ സാധ്യമല്ലെങ്കിലും അവിടുത്തെ അനന്തമായ കേവല സ്വഭാവത്തിൽ, അപ്പോൾ കേവല സ്വഭാവത്തിൽ തന്നെ അവിടുന്ന് അനന്തനാണ്. ആ സ്വഭാവത്തിന് അവിടുത്തെ അവതരിപ്പിക്കുവാൻ സാധ്യമല്ലെങ്കിലും അവ ദൈവത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. അതാണ് നമുക്ക് ദൈവത്തിൻ്റെ അനന്തതയെ അവതരിപ്പിക്കുക. എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇനിയൊരു ജന്മം ഉണ്ടാകുകയാണെങ്കിൽ കണ്ടോ, ദൈവത്തിൻ്റെ അനന്തതയെ മനസ്സിലാകാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ ദൈവത്തിൻ്റെ അനന്തത മനുഷ്യന് നൽകിയിരിക്കുന്നത് കൊണ്ട് മനുഷ്യന് ഇനി ഒരു ജന്മം ഉണ്ടാകില്ല. അവൻ്റെ ഈ ജന്മം തന്നെ ദൈവത്തിൻ്റെ അനന്തതയിലാണ്. നമ്മുടെ വൊക്കാബുലറികളിൽ മാറ്റമുണ്ടാകണം. നമ്മുടെ ഭാഷകൾ മാറണം. നമ്മുടെ ഭാഷ മാറണം. താമ്പാതി ദൈവം പാതി കണ്ടോ, ദൈവത്തിന് പകുതി തരാൻ പറ്റില്ല. ദൈവം അനന്തനാണ് കണ്ടോ. നമ്മുടെ ഭാഷയിലുള്ള വികലത കണ്ടോ, കൂട്ടിക്കുഴയ്ക്കൽ കണ്ടോ. അതെ, അത് ഈ തോമസ് പോളിങ്ങിനെയൊക്കെ പറയും. അങ്ങേരുടെ ജോലി സുവിചാരം ഇവിടെ ഘോഷിക്കാമെന്നുള്ള, രാവിലെ മുതൽ വൈകുന്നേരം നീ ഇങ്ങനെ കഥം കേട്ടുകൊണ്ടിരുന്ന കാര്യം നടക്കൂല. മനസ്സിലായിട്ടുണ്ടോ? താമ്പാതി ദൈവം പാതി, മര്യാദയ്ക്ക് നിശ്ചയാണല്ലൊക്കെ ചെയ്തോ. ഓക്കെ, കഴിഞ്ഞ പരിപാടി. ക്ലാസ് കേട്ട് കഴിഞ്ഞ് വലിയ ആകാംക്ഷയിൽ വന്നതാ. എന്താ ഭാഷ? ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഷ നമ്മൾ എവിടെയോ കേട്ട്, ഏത് സംസ്കാരത്തിൽ നിന്നാണ് ഇതെല്ലാം പറയണത്? അധികമായാൽ അമൃതും വിഷം. എപ്പോൾ നോക്കിയാലും ഈ ധ്യാനം, എപ്പോൾ നോക്കിയാലും ഈ ക്ലാസ്, എനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ. അധികമായാൽ അമൃതും വിഷം. മനസ്സിലായിട്ടുണ്ടോ? എവിടെന്നാ, ഏത് ബൈബിളിൽ എഴുതിയേക്കണതാ ഇത്? അധികമായാൽ അമൃതും വിഷം. ഈശോ പറയാണ്, അളന്നല്ല ആത്മാവിനെ നൽകുന്നത്, അളവില്ലാതെ ഞാൻ എൻ്റെ ആത്മാവിനെ നൽകുന്നു. യോഹന്നാൻ 3:34, അളന്നല്ല ഞാൻ ആത്മാവിനെ നൽകുന്നത്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അളന്നല്ല, ഞാൻ പാടാൻ തുടങ്ങണ്ടല്ലോ. ഇത് പണ്ട് എഴുതിയേക്കുന്ന ഒരു പാട്ടാണ്. ഇതാണ് നമ്മുടെ ആരംഭം. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്,
അളന്നല്ല, അളവില്ലാതെയാണ്. എന്തോരം വേണമെങ്കിലും ചോദിച്ചോ, ഈ ഒരു കാര്യം മാത്രം എത്ര കിട്ടിയാലും അത് നമുക്ക് ഗുണമാണ്, അതാണ്. പക്ഷേ നമ്മുടെ മാനുഷിക ബോധ്യങ്ങൾ കൂട്ടിക്കുഴയ്ക്കുന്നു കേട്ടോ. അവർണനീയനും അഗ്രാഹ്യനും അദൃശ്യനും ബുദ്ധിക്കതീതനുമായ ദൈവവുമായി കൂട്ടിക്കുഴയ്ക്കാനിടയുണ്ട്. ഇപ്പം രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞതിൽ നിന്നും അത് കൃത്യമാണെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ മാനുഷിക ബുദ്ധിയിലും ബോധ്യത്തിലും ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങൾ അവിടുത്തെ അനന്തമായ കേവല സ്വഭാവത്തിൽ അവിടുത്തെ അവതരിപ്പിക്കാൻ സാധ്യമല്ലെങ്കിലും അവ ദൈവത്തിൽ എത്തി നിൽക്കുന്നുണ്ട്, അതിനെ തൊട്ട് നിൽക്കുന്നുണ്ട്. ഒരു സത്യം എനിക്ക് എന്തോ ഒരു അർത്ഥവത്താണല്ലേ ഈ പ്രബോധനം. ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ കാര്യങ്ങളെക്കുറിച്ച് പറയണമായി തോന്നുകയാണിത്. ഇതുകൊണ്ടാണ് നമ്മൾ ആത്മീയമായി, ഞാൻ ഇത് കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ കാര്യം പറയാണ്, ആത്മീയമായി വളരാത്തത്. ആത്മീയമായി വളരണമെങ്കിൽ ദൈവത്തിൻ്റെ അവിടുത്തെ അനന്തമായ കേവല സ്വഭാവം, അവിടുത്തെ ആ സാധാരണ ആണ്, സർവജ്ഞനായ ഭരണകർത്താവ് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ കേവല സ്വഭാവത്തിനൊത്ത വിധം, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം, കണ്ടോ അത് കണക്ട് ചെയ്ത് കണ്ടോ. ഞാനത് വിചാരിച്ചല്ല പ്രാർത്ഥിച്ചത്, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം. അങ്ങ് പ്രത്യേകമായിട്ടൊരു സ്വഭാവം എടുക്കേണ്ട ആവശ്യമില്ല, അങ്ങയുടെ കേവല സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ അനുഗ്രഹിക്കണേ. അത് കിട്ടിയാൽ മതി. എന്താ അങ്ങയുടെ കേവല സ്വഭാവം? ഷോ, അങ്ങേക്ക് പകുതി തരാൻ പറ്റില്ല, അങ്ങേക്ക് മുഴുവനേ തരാൻ പറ്റുള്ളൂ. അങ്ങേക്കുള്ളതെല്ലാം നമുക്കുള്ളതാണ്. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ കേവല സ്വഭാവം. അങ്ങ് സ്വഭാവത്തിൽ തന്നെ അനന്തനാണ്. അതുകൊണ്ട് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അസ്തമിക്കാത്ത അവസാനിക്കാത്ത ഒരു ജീവിതമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതം ദൈവത്തോടൊപ്പം അനന്തതയിൽ തുടരുന്നു, അത് അവസാനിക്കുന്നില്ലേ ഇല്ല. ഉൾക്കൊള്ളൂ, ഇതെല്ലാം ഉൾക്കൊള്ളൂ. അപ്പോൾ നമ്മുടെ മഹാത്മ്യത്തെ നമ്മൾ മനസ്സിലാക്കും. ദ ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ പേഴ്സൺ, ആ വാക്ക് പറയുമ്പോൾ ഓർമ്മ വരികയാണ്. ഡിഗ്നിറ്റി എന്നിപ്പോൾ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എവിടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്രറ്റേലി ടൂട്ടിയിൽ പറയുന്നത്, എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുത്തിരിക്കുന്നത് ഒരേ ഡിഗ്നിറ്റിയാണ്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും സിഖ് പഞ്ചാബി പാഴ്സി നിരീശ്വരവാദി ആയാലും ക്രിസ്ത്യാനി ആയാലും ഡിഗ്നിറ്റി എല്ലാവർക്കും ഒരുപോലെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ദൈവത്തെ തന്നെ മനസ്സിലാക്കുകയാണ്. അതാണ് ഫ്രാൻസിസ് അസീസി ആ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ മൂൺ എന്നുള്ള ഫിലിമിലെ കാണാം. തൻ്റെ അപ്പൻ്റെ ടെക്സ്റ്റൈൽ ഫാക്ടറിയിൽ ചെന്ന് അപ്പം പറഞ്ഞു, ഇതൊക്കെ നിനക്കുള്ളതാണ്ടോ. അവന് നോട്ടം മുഴുവനും അവിടെ ആ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ചായം പൂച്ച അല്ലെങ്കിൽ ആ അതിൽ ജോലി ചെയ്യണ മനുഷ്യരുടെ പരിതാപകരമായ വേർത്തൊലിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന ചുക്കിച്ചുളിഞ്ഞ എല്ലും കോലുമായിട്ടുള്ള ആ അവരുടെ നോക്കുകയാണ്. അവരിൽ അവനങ്ങ് ആകർഷിച്ചു, അവൻ അവരിൽ ഡിഗ്നിറ്റി കാണുകയാണ്. അങ്ങനെ ആ പാവപ്പെട്ടവും സാധാരണക്കാരായ മനുഷ്യരിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നു, ക്രിസ്തുവിനെ കാണുന്നു. അതാണ് ക്രിസ്തു തന്നെ ചെയ്തത്. ദൈവം മനുഷ്യനായി വന്നിട്ട്
ഏറ്റവും ദരിദ്രരോടും പാപികളോടും കൂടെ യേശു അങ്ങ് കലർന്നു. അവരെ അപ്ലിഫ്റ്റ് ചെയ്യണം, അവരെ ഉയർത്തണം, അവരെ അവരുടെ അവസ്ഥയിൽ നിന്നും അവരെ ഉയർത്തണം. അപ്പോൾ ഇത് വലിയ വിപ്ലവമാണ്. അതുകൊണ്ടാണ് ഇന്നും അത് മനസ്സിലാക്കുക എന്നത് തന്നെ അസാധാരണമായൊരു കാര്യമാണ്. നമ്മൾ ഇത്രയും വിശ്വാസത്തിൽ വളർന്നു കഴിഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ടാകണം. ഇന്ന് ലോകത്തിൻ്റെ, പ്രത്യേകിച്ച് ലോകമെമ്പാടും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെയാണ് പ്രധാനമായ മാറ്റം ഇനിയും വരാനുള്ളത്. ഇത്രയും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടായിട്ടും ഇപ്പോഴും നമ്മുടെ ധാർമ്മികതയിൽ വളർന്ന കത്തോലിക്കാ സമൂഹത്തിൽ തന്നെ എന്തോരം വ്യത്യസ്തമായിട്ടാണ് നമ്മൾ മനുഷ്യരെ കാണുന്നത്. കാസ്റ്റ്, ക്രീഡ് അടിസ്ഥാനത്തിലും അവരുടെ പലതരത്തിലുള്ള വിവേചനത്തിലും നമ്മൾ കാണുകയാണ്. അപ്പോൾ അതെല്ലാത്തിൻ്റെയും കാരണം അവിടുത്തെ അനന്തമായ കേവല സ്വഭാവത്തിൽ അവിടുത്തെ അവതരിപ്പിക്കുവാൻ സാധ്യമല്ലെങ്കിലും അവ ദൈവത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. ഒരു സത്യം നാം ഇവിടെ ഓർത്തിരിക്കണം. ഇനി വലിയൊരു കാര്യം പറയാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. സൃഷ്ടാവും സൃഷ്ടികളും തമ്മിൽ സാമ്യതയേക്കാൾ ഏറെ വ്യത്യസ്തമാണ് ഉള്ളത്, വ്യത്യാസമാണുള്ളത്. സൃഷ്ടാവും സൃഷ്ടികളും തമ്മിൽ സാമ്യതയേക്കാൾ ഏറെ വ്യത്യാസമാണുള്ളത് എന്ന വസ്തുത അംഗീകരിച്ചാൽ മാത്രമേ സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള സാമ്യം കാണിക്കാനാവൂ. ലാറ്ററൻ കൗൺസിൽ, വത്തിക്കാൻ കൗൺസിലിലെ ഒരു ടീച്ചിങ് ആണ്. സൃഷ്ടാവും സൃഷ്ടികളും തമ്മിൽ സാമ്യതയേക്കാൾ ഏറെ വ്യത്യാസമാണ് ഉള്ളത് എന്ന വസ്തുത അംഗീകരിച്ചാൽ മാത്രമേ സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള സാമ്യം കാണിക്കാനാവൂ. അതുപോലെ തന്നെ ദൈവം എന്താണെന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിവില്ല. പ്രത്യുത ദൈവം എന്തല്ല എന്ന്, ദൈവവുമായി എന്നും ദൈവവുമായി മറ്റുള്ളവ എങ്ങനെ ബന്ധപ്പെടുന്നുവെന്നും നമുക്ക് ഗ്രഹിക്കാനാവും. സെൻ്റ് തോമസ് അക്വീനാസ്. അപ്പോൾ ദൈവം എന്താണെന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയില്ല. പ്രത്യുത ദൈവം എന്തല്ല എന്ന്, ദൈവവുമായി മറ്റുള്ളവയെ എങ്ങനെ ബന്ധപ്പെടുത്തണമെന്നും നമുക്ക് ഗ്രഹിക്കാനാകും. ഞാനിത് പറയുമ്പോൾ ഒരു വചനം എൻ്റെ മനസ്സിൽ വരുന്നത് യെശയ്യായിൽ പറയുന്ന ആ പ്രവചനമാണ്. എൻ്റെ ചിന്തകൾ നിൻ്റെ ചിന്തകൾ പോലെയല്ല. യെശയ്യാ 55 8-10 വചനങ്ങളിൽ 8-ാമത്തെ വചനമാണ് തോന്നുന്നു. യെശയ്യാ 55:8, എൻ്റെ ചിന്തകൾ ആകാശം പോലെ ഉയർന്നു നിൽക്കുന്നു, നിൻ്റെ ചിന്തകൾ ഭൂമി പോലെ താഴ്ന്നു നിൽക്കുന്നു. കണ്ടോ, സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടാവിൽ നിന്ന് എന്തെങ്കിലും നമ്മിലേക്ക് വന്നാലേ നമ്മളിൽ ഒരു രൂപാന്തരീകരണം, അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് പറയുകയാണ് ആ യെശയ്യ 55:9-10 പറയുകയാണ്, മഞ്ഞും മഴയും സ്വർഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് ഭൂമിയെ നനച്ച് അതിനെ ബലഭൂയിഷ്ഠമാക്കുന്ന പോലെ. കണ്ടോ, അവിടെ ഭാഷ കണ്ടോ, അവിടെ കൂട്ടിക്കുഴയ്ക്കലില്ല. ആ ഭാഷയിൽ കൂട്ടിക്കുഴയ്ക്കലില്ല, കൃത്യമായ ഭാഷ. എന്നാൽ പ്രതീകങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടു വർത്തമാനം, സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന പ്രതീകങ്ങളാണ്. മഞ്ഞും മഴയും ആകാശത്തിൽ നിന്ന് വരുന്നു, ഭൂമിയിൽ വീഴുന്നു, ഭൂമിയെ നനയ്ക്കുന്നു, നനയ്ക്കുമ്പോൾ ഭൂമി ബലഭൂയിഷ്ഠമാകുന്നു. അതുപോലെ എൻ്റെ വചനവും, അപ്പോൾ മഞ്ഞും മഴയും രണ്ട് കാര്യമുണ്ട്. അതിനെ മഞ്ഞ് പരിശുദ്ധാത്മാവിനും മഴ ദൈവവചനവുമായിട്ട് സ്വീകരിക്കാം. എന്നപോലെ എൻ്റെ വചനം, അല്ലെങ്കിൽ ആ വചനത്തിൽ തന്നെ ഉള്ളതാണ്
എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. അവിടെ ആത്മാവ് വന്നു. എൻ്റെ വചനം, എൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന എൻ്റെ വചനം ഫലം പുറപ്പെടുവിക്കാതെ ഒരിക്കലും തിരിച്ചു പോവുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ വ്യത്യാസമുണ്ട്. അതോടൊപ്പം സി സി സിയിൽ കൃപയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം മനസ്സിൽ വരും. ഇത് കംപ്ലീറ്റ് ആക്കാം. മഞ്ഞും മഴയും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി. കണ്ടോ, ഇവിടെ ഒരു പ്രയോഗം നോക്കിക്കണം. വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. വിതയ്ക്കാൻ വിത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള മറ്റുള്ളവരെ സുവിശേഷീകരിക്കാനുള്ള വിത്തുണ്ടാകണം. നമ്മൾ ഈ സുവിശേഷമെല്ലാം കേട്ട് അവനവൻ്റെ അന്നത്തെ ദിവസത്തെ ഭക്ഷണത്തിനും ജീവിതത്തിനും മാത്രമായാൽ പോരാ. അതാണ് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും. ഭക്ഷിച്ചു, നമ്മൾ സഭ ഭക്ഷിച്ചു വളർന്നിങ്ങനെ പന്തലിക്കുന്നു, പോരാ. സഭ അഡ്ജൻഡസ്, സഭ പുറത്തേക്ക് പോകണം, സഭ മറ്റുള്ളവർക്ക് കൊടുക്കണം. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കണം. ഇന്നത്തെ പ്രവചനം കേട്ടോ, കുതിച്ച് പ്രവഹിക്കണം നമ്മളിലൂടെ. അതിന് വിത്ത് വേണം. വിത്ത്, വിത്ത്. തോമസ് പോൾ എന്ന ഒരു വിത്തിനെ കർത്താവ് ക്രമീകരിച്ചപ്പോൾ നോക്കി. കുര്യൻ ജോസഫ് സാർ എന്ന ഒരു വിത്ത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഒരു വിത്തിലൂടെ അവരെ കർത്താവ് അങ്ങ് ഉപയോഗിക്കുകയാണ്. എല്ലാ ദിവസവും മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അതാണ് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും. വചനം നമ്മളിൽ വന്നാൽ ആ ദൈവത്തിൻ്റെ കേവല സ്വഭാവം ഇതാണ്, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും. നമ്മളൊരു കൊയ്ത്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് മെതിച്ച് കളപ്പുരകൾ ശേഖരിക്കുമ്പോൾ ആദ്യം അതിനകത്തെ നല്ല ആ വിത്തുകളെ ശേഖരിച്ച് മാറ്റിവെക്കുന്നു. ഇതെന്താ? ഇത് വിത്താണ്, വിത്ത്. അപ്പോൾ എന്ത് ഏത് കൃഷിയിലും ഫലം ശേഖരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും അതിലേറ്റവും മെച്ചപ്പെട്ടതിനെ വിത്തായിട്ട് മാറ്റിവെക്കുന്നു, ബാക്കിയുള്ളത് ഭക്ഷിക്കുന്നു. എന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ വചനം മനുഷ്യരിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വചനത്തിൻ്റെ കേവല സ്വഭാവമാണ് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും. ആ കേവല സ്വഭാവം, എൻ്റെ ഉദ്ദേശം എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. ഇത് യേശു മിശിഹായിലൂടെ വരാനിരിക്കുന്ന, അതാണ് തൻ്റെ അധരത്തിലൂടെ താൻ നേരിട്ട് വന്ന് സംസാരിക്കും. ഇനി പ്രവാചകരിലൂടെ അല്ല. യെശയ്യാ 55 എന്ന് പറയുന്നത് 53 ശേഷമാണ്. എന്താണ് 53 ശേഷം എന്ന് പറഞ്ഞാൽ? 53 യെശയ്യാ 53 പീഡാനുഭവം. കർത്താവിൻ്റെ ദാസൻ പീഡിപ്പിക്കപ്പെടുന്നു. അതിനുശേഷം 53 കഴിഞ്ഞാൽ പിന്നെ ഈശോ മിശിഹായുടെ ഉയർപ്പും ദൈവരാജ്യത്തിൻ്റെ അവസ്ഥയാണ്, ദൈവരാജ്യം. അപ്പോൾ ആ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ദൈവം. ഓക്കെ, ഇനി നമ്മൾക്ക് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അന്തരമാണ്. അന്തരം എന്താണ്? ദൈവവും മനുഷ്യനുമായിട്ടുള്ള അന്തരം. ദൈവത്തിൻ്റെ ചിന്ത ആകാശം പോലെ ഉയർന്നു നിൽക്കുന്നുവെങ്കിൽ മനുഷ്യൻ്റെ കേവല സ്വഭാവം, ദൈവത്തിൻ്റെ കേവല സ്വഭാവം ഉയർന്ന ചിന്തയാണെങ്കിൽ മനുഷ്യൻ്റെ കേവല സ്വഭാവം, ഞാൻ മനുഷ്യനാണ്, ഞാൻ മനുഷ്യന്മാരെ പോലെ ചിന്തിക്കും, കേട്ടോ. അതല്ല വാസ്തവത്തിൽ. ഇനി അവൻ്റെ ചിന്ത നമ്മൾ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന പോലെ, കർത്താവേ ഞങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. നമ്മൾ കാഴ്ച സമർപ്പിച്ചു. നമ്മൾ എന്താ സമർപ്പിക്കേണ്ടത്? നമ്മുടെ ചിന്തകളും ഭാവനകളും നമ്മുടെ കേവല സ്വഭാവത്തെയും സമർപ്പിക്കുന്ന കർത്താവേ, എൻ്റെ ചിന്തകളെ അങ്ങയുടെ ചിന്തകളെ പോലെ ആക്കണേ. ചിന്തകളിൽ മനുഷ്യന് ദൈവം ചിന്തിക്കാൻ കഴിവ് തന്നിട്ടുണ്ട്. അതാണ് മാർപ്പാപ്പ പറയുന്നു, മദർ തെരേസ പറയുന്നു, ജോൺ പോൾ രണ്ടാം ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്,
നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വലിയ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈശോ തന്നെ പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തത് ചെയ്യും, അതിനേക്കാൾ വലുതും ചെയ്യും. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് എന്ത് ചെയ്താൽ മതി? ത്രോ യുവർ ഹാർട്ട് ഓവർ ദ ബാർ, ദ ബോഡി വിൽ ഫോളോ യു. നിങ്ങളുടെ ചിന്ത ആദ്യം ദൈവത്തിലേക്ക്, ഉന്നതത്തിലുള്ള കാര്യം ചിന്തിക്കുവിൻ. നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ ചിന്തയിലേക്ക് വരുവിൻ, സ്വർഗത്തിലെ കാര്യങ്ങൾ ചിന്തിക്കുവിൻ. പത്രോസിനോട് പറഞ്ഞു, പിശാചെ ദൂരെ പോകുക എന്ന് പറഞ്ഞത് എന്ത് കാരണം കൊണ്ടാണ്? നിന്റെ ചിന്ത മാനുഷികമാണ്. കണ്ടോ, കർത്താവ് പറയാണ് നിന്റെ ചിന്ത മാനുഷികമാണ്, അത് പൈശാചികമാണത്. ശുണോ, ഞാൻ മാനുഷികമായി ചിന്തിക്കണ്ട, ഞാൻ മനുഷ്യനല്ലേ? നീ മനുഷ്യൻ മാത്രമല്ല, നീ ദൈവം കൂടിയാണ്. നീ ഇപ്പോൾ വിശ്വസിക്കുന്നത് കൊണ്ട് നിന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ഇനി നിന്റെ ചിന്ത ക്രിസ്തുവിൻ്റെ ചിന്ത പോലെ ആകണം. നീ മനുഷ്യനെ പോലെ ചിന്തിച്ചാൽ പോരാ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭാഷയാണ്, നമ്മുടെ ഭാഷയിൽ ഉണ്ടാകേണ്ട വലിയ വ്യത്യാസം. നമ്മൾ മനുഷ്യരെ പോലെ ചിന്തിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? എൻ്റെ ചിന്ത ആകാശം പോലെ ഉയർന്നത്, നിന്റെ ചിന്ത മനുഷ്യനെ പോലെ താഴ്ന്നതാണെങ്കിൽ ഞാൻ നിന്നിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ആകാശം ചായ്ച്ചിറങ്ങി വന്നു, കൂരിരുട്ടിന്മേൽ അവിടന്ന് പാദമുറപ്പിച്ചു. കണ്ടോ, എന്താണ് കൂരിരുട്ട്? മനുഷ്യൻ്റെ ചിന്തയാണ്. അവിടെ മനുഷ്യൻ പറയണം, അതെ ഞാൻ കല്ലിനോടും മരത്തിനോടും ഒന്നല്ല പ്രാർത്ഥിക്കുന്നത്, കർത്താവ് ഏക ദൈവവും സൃഷ്ടാവുമായ എൻ്റെ കർത്താവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായിണ്ടോ? ചിന്തകൾ മാറിയുണ്ടോ? അല്ലെങ്കിൽ ഓ ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാനൊരു മനുഷ്യനല്ലേ, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം എന്താ, ഇതാണ് മനുഷ്യൻ. എന്നാൽ മനുഷ്യൻ്റെ ആ ചിന്ത വിട്ട് അവൻ തുറക്കണം. അതാണ് പറയണത്, നിനക്ക് നീ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ നീ കഴുകനെ പോലെ ചിറകടിച്ചു വരും. കഴുകൻ എന്ത് ചെയ്യും? വലിയ വലിയ മഴ പെയ്യുമ്പോൾ എല്ലാ പക്ഷികളും ഓടി അതിൻ്റെ കൂടുകളിൽ കയറും. കഴുകൻ എന്ത് ചെയ്യും? ആ കഴുകൻ പറന്നുയർന്ന് ആ കാർ മേഘങ്ങളുടെ മുകളിൽ ചെല്ലും, പ്രശ്നത്തിൻ്റെ മുകളിൽ ചെല്ലും. അതാണ്, നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി അകലുകയല്ല ചെയ്യേണ്ടത്, പ്രശ്നങ്ങളുടെ അകത്ത് കുതിച്ച് കയറണം, പ്രശ്നങ്ങളെ മലത്തി അടിക്കണം. പ്രൈസ് ദ ലോർഡ്, ആ ശക്തിയാണ് നമ്മളിൽ തന്നിരിക്കുന്നത്. പ്രശ്നങ്ങളെ കണ്ട് ദൂരത്തുനിന്ന് കണ്ട് ദേ പ്രശ്നം വരുന്നു, നമുക്ക് ആ പ്രശ്നത്തിൽ ഇടപെടണം, നമുക്ക് പോകാം എന്നല്ല പറയേണ്ടത്. അതിനെ ധീരതയോടെ നേരിടുമ്പോൾ ആ ഇരുമ്പ് കുറ്റി, സമുദ്രതീരത്തടിച്ചിറക്കിയ ഇരുമ്പ് കുറ്റി, തിരമാലകൾ വരുന്നു, ആർ തടിക്കുന്നു, ഇരുമ്പ് കുറ്റിയിൽ തടയ്ക്കുന്നു, ഇരുമ്പ് കുറ്റി പൊളിയുന്നില്ല, ഇരുമ്പ് കുറ്റി അനങ്ങുന്നില്ല, തിരമാല പൊളിഞ്ഞ് പ്രശ്നങ്ങൾ പൊളിഞ്ഞ് പോകും. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതാണ് നമ്മുടെ, ഞാനങ്ങ് ഒരുപാട് വാചാലനായി പോവുകയാണ്, എന്നോട് ക്ഷമിക്കണം. കണ്ടോ, സൃഷ്ടാവും, ഇനി ഒരു കാര്യം കൂടി, സൃഷ്ടാവും സൃഷ്ടികളും തമ്മിൽ സാമ്യതയേക്കാളേറെ വ്യത്യാസമാണുള്ളത് എന്ന വസ്തുത അംഗീകരിച്ചാൽ മാത്രമേ സൃഷ്ടാവും സൃഷ്ടിക്കും തമ്മിലുള്ള സാമ്യം. അപ്പോൾ ഇവിടെ കൃപയെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ഗൗഡേറ്റേ സൃഷ്ടാതെ എന്നുള്ള ചാക്രി പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാനൊന്ന് എടുക്കാം കേട്ടോ. അത് കൃപയിലൂടെയാണ് നാം രക്ഷിക്കപ്പെട്ടത്. 1997 കൃപ. 1998 പറയുന്നുണ്ട്, അത് നമ്മുടെ മനുഷ്യബുദ്ധിയെയും കൃപ നിത്യജീവിതത്തിലേക്ക് ഉള്ള ഈ വെളി പ്രകൃത്യാതീതമാണ്. കണ്ടോ, പ്രകൃത്യാതീതമാണ്. അത് ദൈവത്തിൻ്റെ സൗജന്യപരമായ, ദൈവത്തിൻ്റെ
സൗജന്യപരമായ മുൻകൈയെടുക്കൽ, മുൻകൈയെടുക്കലിനെ പൂർണ്ണമായി ആശ്രയിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മുൻകൈയെടുക്കൽ. എന്താ ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലിൻ്റെ ആവശ്യം? മനുഷ്യനും ദൈവവും തമ്മിൽ അത്രയ്ക്ക് വ്യത്യാസമുണ്ടെന്നുള്ളതിനെ അവതരിപ്പിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ മനുഷ്യൻ താഴ്ന്നു, ദൈവം ആകാശം പോലെ ഉയർന്നു നിൽക്കുന്നു. ഇവിടെ എങ്ങനെയാണ് ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്നത്? മനുഷ്യൻ ദൈവത്തെ തേടി സ്വർഗത്തിലേക്ക് പോകണമോ അതോ സ്വർഗം മനുഷ്യനെ തേടി ഭൂമിയിലേക്ക് വരണമോ? ഇതാണ് മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ മുൻകൈയെടുക്കൽ. ആകാശം ചായിച്ച വീട് നിറങ്ങി വന്നു, കൂരിരുട്ടിന്മേൽ അവിടന്ന് പാദമുറപ്പിച്ചു. സങ്കീർത്തനം 118, സങ്കീർത്തനം 18:9. അപ്പോൾ അവിടെ വീണ്ടും പറയുകയാണ്, ഈ കറ്റിക്കിസത്തിൽ 1997 കൃപാവരം, 998 നിത്യജീവനിലേക്കുള്ള ഈ വിളി പ്രകൃത്യാതീതമാണ്. അതാണ് അത് ദൈവത്തിൻ്റെ സൗജന്യപരമായ മുൻകൈയെടുക്കലിനെ പൂർണ്ണമായി ആശ്രയിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവിടത്തേക്ക് മാത്രമേ തന്നെ തന്നെ വെളിപ്പെടുത്താനും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അവിടത്തേക്ക് മാത്രമേ തന്നെ തന്നെ വെളിപ്പെടുത്താനും തന്നെ തന്നെ നൽകാനും കഴിയുകയുള്ളൂ. അതല്ലേ നമ്മളിപ്പോഴേ ഈ ദൈവാവിഷ്കരണത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. മാനുഷിക ബുദ്ധിയുടെയും വരുന്നു 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 ഇച്ഛാശക്തിയുടെയും. കേട്ടോ, നമ്മൾ പറയാണ് ഐ ഹാവ് എ ഫ്രീ വിൽ. പിള്ളേർ നമ്മളോട് പറയും, ഐ ഹാവ് എ ഫ്രീ വിൽ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു ചർച്ച് ടുഡേ മമ്മി, ഡോണ്ട് ഫോഴ്സ് മീ, ഐ ഹാവ് എ ഫ്രീ വിൽ. മമ്മി എന്നെ നിർബന്ധിക്കരുത്, എനിക്കെൻ്റെ സ്വതസിദ്ധമായ ഇച്ഛയുണ്ട്, ഫ്രീ വില്ലുണ്ട്, അതുകൊണ്ട് ഞാനിന്ന് പള്ളി പോകണില്ല. എടാ മോനെ, ഞായറാഴ്ചയായിട്ട് നീ പള്ളി പോകണില്ലേ? ആ, എൻ്റെ ഫ്രീ വിൽ. ഇതാണ് ഇന്നത്തെ നമുക്ക് ചുറ്റുമുള്ള സമൂഹം, നമ്മുടെ മക്കളുടെ കാര്യമായി പറയുന്നത്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ ഭൂരിഭാഗം പേര് വിദ്യാസമ്പന്നരായി യൂണിവേഴ്സിറ്റിയിൽ പോയി കുറച്ച് മാത്തമാറ്റിക്സും കുറച്ച് ഇംഗ്ലീഷും ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ അവരെല്ലാവരും വേറെ മനുഷ്യരായി. അവരെ നമ്മുടെ മക്കളാണോ എന്ന് നമുക്കങ്ങ് സംശയം തോന്നും. എടാ നിനക്ക് എന്ത് പറ്റിയത്? സംശയിക്കേണ്ട, നമ്മുടെ മക്കൾ തന്നെയാണ്. പക്ഷെ അവരുടെ ബുദ്ധി വികസിച്ചു, ആത്മാവ് വികസിച്ചിട്ടില്ല. ആത്മാവ് ശുഷ്കിച്ചു, ബുദ്ധി വികസിച്ചു, ആത്മാവ് ശുഷ്കിച്ചു. ഇവിടെ നമ്മളും നമ്മുടെ ഫോർമേഷൻ പരിപാടികളെല്ലാം ഈ ബുദ്ധി വികസിക്കുന്നതിന് ആനുപാതികമായി ആത്മാവ് വികസിക്കണം. നമ്മൾ ബുദ്ധി വികസിക്കാൻ അവനെ വലിയ കോളേജുകളിൽ വിട്ടു, വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്തിനാ? ആനിതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പഠിച്ച് നല്ലൊരു ജോലി കിട്ടി, നല്ലൊരു കല്യാണം കഴിച്ചു, നല്ല സ്ത്രീധനമൊക്കെ കൊണ്ടുവന്ന് വലിയൊരു വീടൊക്കെ പണിത് അവനിരുത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, നമ്മുടെ ദൈവത്തിൻ്റെ കേവല സ്വഭാവമാണോ ഇത്? മാറ്റം വരേണ്ട കാര്യങ്ങളാണത്. നമ്മൾ മക്കളുടെ ബുദ്ധി വികസിക്കാൻ വേണ്ടി ഒരു ക്ലാസ്സിൽ തോക്കാൻ പോലും നമ്മൾ നോക്കിയിരിക്കണം. അവൻ്റെ മാർക്ക് കുറവാണ്, അവൻ ട്യൂഷൻ കൊടുക്കുക, അവൻ നല്ല ടോപ്പറാകണം, അവൻ നല്ല മാർക്ക് കിട്ടണം, അവൻ നല്ല ഗ്രേഡ് കിട്ടണം, എന്നാലേ അവൻ അടുത്ത അഡ്മിഷൻ കിട്ടുള്ളൂ. ഇതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ അതുപോലെ എന്തുകൊണ്ട് ആത്മാവിൻ്റെ വികസനത്തിന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല? ഇതാണ് ഉത്തരം. ഇന്നത്തെ നമ്മുടെ തലമുറകളെ വളർത്തുന്നതിന് മാതാപിതാക്കളായ നമുക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു ജ്ഞാനം ഇതാണ്. അവരുടെ ബുദ്ധി വികസിക്കുന്നത് പോലെ തന്നെ അവരുടെ ആത്മാവും വികസിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് പറയാണ്, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല. അവൻ അപ്പം നേടാനുള്ള പഠനമുണ്ടായാൽ മാത്രം പോരാ, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്നുള്ള വചനത്തിലൂടെയാണ് അവൻ ജീവിക്കേണ്ടത്. അത് അവൻ്റെ ആത്മാവിൻ്റെ വളർച്ചയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്തെന്നാൽ അവിടുത്തെ മാത്രമേ തന്നെ അവിടുന്നത്തേക്ക് മാത്രമേ തന്നെ തന്നെ വെളിപ്പെടുത്താനും തന്നെ തന്നെ നൽകാനും കഴിയുള്ളൂ. മാനുഷിക ബുദ്ധിയുടെയും ഇച്ഛയുടെയും അതുപോലെ തന്നെ മറ്റെല്ലാ ജീവികളുടെയും ബുദ്ധിയുടെയും ഇച്ഛയുടെയും കഴിവുകളെ ശക്തികളെയും അത് അതിശയിക്കുന്നു. അതായത് മനുഷ്യൻ്റെ ബുദ്ധിയെയും അവൻ്റെ ഈ ഇച്ഛ അവൻ്റെ ഫ്രീ വില്ലിനെ പോലും
മാറ്റാൻ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ കൃപ. ആകാശം ചായച്ചിറങ്ങി വന്നു കൂരിരുട്ടിന്മേൽ. ഇപ്പം അവൻ്റെ അവസ്ഥ കൂരിരുട്ടാണ്. അവൻ തപ്പിത്തപ്പി നടക്കുകയാണ്. അവൻ വിചാരിക്കണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം വൃത്യമാകും, വിജയിക്കും. പക്ഷേ കർത്താവിൻ്റെ ഹിതം അവനെ അതിനെ മറികടക്കാൻ കഴിവുള്ളതാണ്. അടുത്ത് അതെന്തുകൊണ്ടാണെന്നാണ് അടുത്ത് ഇത് പറയുന്നതാണ്. ക്രിസ്തുവിൻ്റെ കൃപാവരം നമുക്ക് നൽകുന്ന സൗജന്യ ദാനമാണ്. അവിടുത്തെ തന്നെ ജീവൻ്റെ ദാനം. അതിവിടെ അല്ല, അത് അത് വേറെ എവിടെയാണ്? അത് ഒരു സെക്കൻഡ്. നമുക്ക് ചുറ്റും ഇതെല്ലാം ഞാൻ ശേഖരിച്ച് വച്ചിരിക്കുകയാണ്. 52 ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. കൗതേത്തെ എക്സുൽട്ടാത്തയിൽ 52 ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. 53 54 കൃപാവരദാനം മാനുഷിക ബുദ്ധിശക്തിയെയും ഇച്ഛാശക്തിയെയും അതിശയിക്കുന്നു. ഇപ്പം നമ്മൾ വായിച്ചതാണ് കേട്ടോ മാർപ്പാപ്പ. ഇത് അതെല്ലാം കോട്ട് ചെയ്തിട്ടാണ് ഈ പ്രബോധനം നൽകുന്നത്. കറക്റ്റ് കറക്റ്റ്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയാണത്. അതാര് പറഞ്ഞേക്കണതാണ്? 58 അത് പിതാക്കന്മാരുടെ പ്രബോധനമാണത്. പിതാക്കന്മാരുടെ പ്രബോധനത്തിൽ 58 ഓക്കെ. ഡിഗ്രി ഓൺ ജസ്റ്റിഫിക്കേഷൻ. എനിവേ തോമസ് അക്വിനാസ് ആയിരിക്കും. അതിങ്ങനെയാണ്, കൃപാവരദാനം മാനുഷിക ബുദ്ധിശക്തിയെയും ഇച്ഛാശക്തിയെയും അതിശയിക്കുന്നു എന്നും അടുത്തതാണ്, ദൈവത്തിൻ്റെ മനസ്സിൽ മനുഷ്യന് നിഷ്കൃഷ്ടമായ നൈയായികാർത്ഥത്തിൽ യാതൊരു യോഗ്യതയും ഇല്ല എന്നും ദൈവത്തിനും നമുക്കുമിടയിൽ അപരിമേയമായ അസമത്വമുണ്ടെന്നും അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം പറഞ്ഞത്. എന്താണ്? സൃഷ്ടാവും സൃഷ്ടികളിൽ തമ്മിൽ സാമ്യത്തെക്കാളേറെ വ്യത്യാസമുണ്ട്. ഉണ്ടോ? സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ ദൈവത്തിനും നമുക്കുമിടയിൽ അപരിമേയമായ അസമത്വമുണ്ട് എന്നും കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ സൗഹൃദം അനന്തമായി നമ്മെ അതിശയിക്കുന്നു. നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് അത് വാങ്ങിക്കാൻ സാധിക്കുകയില്ല. അത് അവിടുത്തെ സ്നേഹപൂർണമായ തുടക്കത്തിൽ നിന്ന് ഉത്ഭവമായ ഒരു ദാനമായിരിക്കാനേ പറ്റുകയുള്ളൂ. ലഭിക്കാൻ ഒട്ടും യോഗ്യതയില്ലാത്ത ഈ ദാനത്തെയോർത്ത് സന്തോഷപൂർണമായ കൃതജ്ഞതയോടെ ജീവിക്കാൻ ഇത് നമ്മെ ക്ഷണിക്കുന്നു. എന്തെന്നാൽ ഒരുവന് കൃപാവരം ഉണ്ടായതിനു ശേഷം സ്വീകരിച്ചു കഴിഞ്ഞ കൃപാവരം യോഗ്യതയുടെ കീഴിൽ വരികയില്ല. വിശുദ്ധർ സ്വന്തം കർമ്മങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിരുന്നില്ല. ഈ ജീവിതത്തിൻ്റെ സഹായത്തിൽ കൊച്ചു റേസ്യ ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഈ ജീവിതത്തിൻ്റെ സഹായത്തിൽ ഒഴിഞ്ഞ കൈയോടെ ഞാൻ അങ്ങയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. എന്തെന്നാൽ കർത്താവേ, എൻ്റെ പ്രവൃത്തികൾ എണ്ണാൻ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നില്ല. അങ്ങയുടെ നോട്ടത്തിൽ ഞങ്ങളുടെ നീതികൾക്കെല്ലാം കളങ്കമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് അല്പം കഠിനമായി പോയോ? പക്ഷെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ കാര്യം. എന്താണ് ഇവിടെ പറയുന്നത്? സൃഷ്ടാവും സൃഷ്ടികളും തമ്മിൽ സാമ്യത്തെക്കാളേറെ വ്യത്യാസമാണുള്ളത് എന്നത് എന്ന വസ്തുത അംഗീകരിച്ചാൽ മാത്രമേ. അംഗീകരിച്ചോ? 55 അങ് എൻ്റെ ചിന്ത നിൻ്റെ ചിന്ത പോലെയല്ല, ഞാൻ ആകാശം പോലെ ഉയർന്നു നിൽക്കുന്നു. ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കിട്ടുന്ന എന്താ? മാത്രമേ സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള സാമ്യം കാണിക്കാനാവും. എന്താ സാമ്യം? ആകാശം ചായച്ചിറങ്ങി വന്നു, അവിടന്ന് കൂരിരുട്ടിന്മേൽ പാത, അതായത് അന്ധകാരത്തിലായിരുന്ന എന്നിലേക്ക്. എനിക്ക് യാതൊരു കഴിവുമില്ല, ഞാൻ അന്ധകാരത്തിലാണ്.
ഡബിൾ ഡാർക്ക്നെസ്സിലാണ് മനുഷ്യവംശം മുഴുവനും. എന്താണ് അവൻ്റെ ഉത്ഭവഭാവം മൂലമുള്ള ഡാർക്ക്നെസ്? രണ്ടാമത് ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത മൂലമുള്ള ഡാർക്ക്നെസ്. ഈ രണ്ട് കൂരിരുട്ടില തപ്പിത്തടയുന്ന മനുഷ്യന് ഈ ദൈവത്തെക്കുറിച്ച് ചിന്ത പോലുമില്ല. ദൈവത്തിലേക്ക് എത്തിപ്പോകാനും പറ്റും, അവൻ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, മമ്മി ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു ചർച്ച്, എനിക്കിന്ന് വേറെ കാര്യങ്ങളുണ്ട്, എനിക്കിന്ന് കരാട്ടെ പഠിക്കാൻ പോകണം, എനിക്കിന്ന് ഭരതനാട്യത്തിന് പോകണം, എനിക്കിന്ന് അത് ചെയ്യണം, എനിക്കിന്ന് അത് ചെയ്യണം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, ഐ ഹാവ് ഓൾറെഡി കമ്മിറ്റഡ്, ഐ ഹാവ് ഓൾറെഡി ഹാവ് എ ടെർമീൻ. ഞാനിതെല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചു, ഞാൻ ഉണ്ടാക്കി നോക്കാം. കൂരിരുട്ടിന്മേൽ ഉണ്ടോ, അതാണ് കൂരിരുട്ട്. ഇത് അവൻ്റെ കുറ്റമല്ല, അവൻ്റെ സ്വഭാവമാണത്, അവൻ്റെ കേവല സ്വഭാവമാണത്. ഈ കേവല സ്വഭാവത്തിൽ ആകാശം ചായച്ചിറങ്ങി വന്നു കണ്ടോ. ഇവിടെയാണ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇനിഷ്യേറ്റീവ്, ദൈവത്തിൻ്റെ മുൻകൈയെടുക്കൽ. ഇപ്പോൾ ആ ഗൗരേറ്റ എക്സുൽട്ടാത്തിൽ കണ്ടു, ദൈവം മുൻകൈയെടുത്താൽ മാത്രമേ അവനിലേക്ക് ഈ പ്രസാദവരം വരുന്നുള്ളൂ. നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല. അപ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ ദൈവം എത്രത്തോളം മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് മനസ്സിലാക്കിയാലേ ദൈവത്തിൻ്റെ ഈ അനന്ത കാരുണ്യത്തിൻ്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാകുള്ളൂ. ഇത്രയും മനുഷ്യനുമായിട്ട് അകന്ന്, അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഇത്രയും അകന്നിരിക്കെ ദൈവം ആ അകലത്തെ വെട്ടിക്കുറച്ച് അവൻ്റെ അകത്തേക്ക് ഇറങ്ങി വന്നു. നീ ഒന്നുകൂടി വായിച്ചു നോക്കണം. രക്ഷപ്പെട്ടു. സൃഷ്ടാവും സൃഷ്ടികളും തമ്മിൽ സാമ്യത്തെക്കാളേറെ വ്യത്യാസം, യോ സമയായി സമയായി, വ്യത്യാസമാണുള്ളത് എന്ന വസ്തുത അംഗീകരിച്ചാൽ മാത്രമേ, അംഗീകരിക്കുന്നുണ്ടോ, അംഗീകരിക്കൂ. അത്രയ്ക്ക് നമ്മൾ സൃഷ്ടാവ് ദൈവമാണ്, നമ്മൾ സൃഷ്ടിയാണ്, അത്രയ്ക്ക് നമ്മൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അംഗീകരിച്ചാൽ മാത്രമേ സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള സാമ്യം കാണിക്കാനാവൂ. എന്താ സാമ്യം? നമുക്ക് എന്താ മനസ്സിലാകും? ആ ദൈവം എനിക്ക് വേണ്ടി മനുഷ്യനായി ഇറങ്ങി വന്നു. ഇന്ന് ഈ അന്ധകാരത്തിൽ വസിച്ചിരുന്ന ജനം പ്രകാശം കണ്ടു. മത്തായി 4:16, അന്ധകാരത്തിലും മരണത്തിൻ്റെ താഴ്വരയിലും വസിച്ചിരുന്ന ജനം പ്രകാശം കണ്ടു. അവൻ്റെ അകത്തേക്ക് യേശുക്രിസ്തു വരുന്നു. ഇതാ വിജാതീയരുടെ ഗലീലയിൽ ദൈവം ദൈവം അനന്ത നന്മ സ്വരൂപനായ ദൈവം ഒരാചാരി ചെറുക്കനായിട്ട് ഇവിടെ നടക്കണു. നമ്മുടെ ഗലീലയിൽ ഓരോ വീട് തോറും കയറി ഇറങ്ങണു. അവരെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് മലമുകളിലേക്ക് കയറുന്നു. അവരവരോടൊപ്പം അവിടെ ഇരുന്നു, ഓടിയിരുന്നു, ആദരം തുറന്നു, സ്നേഹിക്കുന്നു. സ്നേഹത്തിൻ്റെ വലിയ ഭാഷ അവൻ സംസാരിക്കുന്നു. അവരുടെ ഹൃദയം ആഹ്ലാദപൂരിതമാകുന്നു. നിങ്ങൾ അനുഗ്രഹീതർ, നിങ്ങൾ ബ്ലെസ്സഡ് ആർ യു, ഭാഗ്യവാന്മാർ, നിങ്ങൾ അനുഗ്രഹീതർ, കാരണം നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ മുഖാമുഖം നേരിട്ട് കാണുന്നു. കണ്ടോ, സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ ഇപ്പോൾ എവിടെ അടുത്ത് വ്യത്യാസമുണ്ടോ? അവിടെ അവിടെ എന്തോ ഒരു അകലുണ്ട്, ഒട്ടും അകലില്ല. അതാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, ഇത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ കുറിച്ചാണ് ഞങ്ങൾ ഈ പറയുന്നത്. യെശയ്യാ 55 പൂർത്തിയായോ? 55:10 വന്നുണ്ടോ? മഞ്ഞും മഴയും സ്വർഗത്തിൽ ആകാശത്തിറങ്ങി നീ തിരിച്ചു പോകില്ല. അത് എന്ന പോലെ ദൈവം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു മനുഷ്യനോടൊപ്പം വസിക്കാൻ വേണ്ടി, മനുഷ്യനുമായി ഒന്നാകാൻ. പക്ഷെ അത് മനസ്സിലാക്കിയാലും അതിൻ്റെ ആ വലിയ വ്യാപ്തി മനസ്സിലാണെങ്കിൽ ആദ്യം എന്ത് മനസ്സിലാകണം? ദൈവം എത്രത്തോളം മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാണെന്നും മനസ്സിലാകണം. പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ അവസാനിപ്പിക്കാം. അതുപോലെ ദൈവം എന്താണെന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിവില്ല. പ്രത്യുത, ദൈവം എന്തല്ല എന്ന് ദൈവവുമായി മറ്റുള്ളവ എങ്ങനെ ബന്ധപ്പെടുത്തുമെന്നും നമുക്ക് ഗ്രഹിക്കാനാകും. പ്രൈസ് ദി ലോർഡ്.
താങ്ക് യു ജീസസ്. നമുക്ക് നന്ദി പറയാം. ഈശോയേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഈ കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെ പ്രതിയും ഞങ്ങൾക്കിത് പഠിക്കാൻ ഞങ്ങളെ അങ്ങ് ഇതുപോലെ വിളിച്ചതിനെ പ്രതിയും ഇതെല്ലാം ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായതിനെ പ്രതിയും ദൈവമേ നന്ദി പറയും. നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഈശോയേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. യേശോ മിശിഹ, ഈശോ മിശിഹ നമ്മളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ അകൽച്ചയെ ഇല്ലാതാക്കി സൃഷ്ടാവ് സൃഷ്ടിയിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തനാണെന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ മനസ്സിലാക്കുന്നത് ആ വ്യത്യാസത്തെ കുറയ്ക്കുന്നത് ആ വ്യത്യാസത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മനുഷ്യനല്ല ദൈവത്തിലേക്ക് പോയത്, ദൈവം മനുഷ്യനിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആകാശം ചായി ചിറങ്ങി വന്നു, കൂരിരുട്ടിന്മേൽ അവിടന്ന് പാദമുറപ്പിച്ചു. കൂരിരുട്ടിലായിരുന്ന നമ്മൾ ഓരോരുത്തരുടെ അകത്തേക്ക് പ്രകാശം, പ്രകാശത്തിൻ്റെ നാഥനുമായ ദൈവം, സത്വത്തനിമയായ വചനം, ലോകസ്ഥാപനത്തിന് മുമ്പുണ്ടായിരുന്ന ആ സൃഷ്ടാവിനോടൊപ്പം ഒന്നായിരുന്ന വചനം ഇതാ മനുഷ്യനായി അവതരിച്ച് നമ്മളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. നമുക്കതങ്ങ് സ്വീകരിക്കുമ്പോൾ കർത്താവ് അതൊന്ന് സ്വീകരിച്ച് അതൊന്ന് സ്വീകരിച്ച് നമ്മളും കർത്താവുമായിട്ടുള്ള സൃഷ്ടാവും സൃഷ്ടിയുമായിട്ടുള്ള അകലം ഇപ്പം ഇല്ലാതായിരിക്കുന്നു. എന്നാൽ അതിൻ്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാകുന്നത് അയ്യോ എന്തോ ഒരു വലിയ അകൽച്ചയിലായിരുന്നു സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ. എന്നാൽ ഇപ്പോൾ ആ അകൽച്ച ഇല്ലാതാക്കി ദൈവവും മനുഷ്യനും ഒന്നായി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവ സുധനായി മാറി. പിതാവെന്നോട് കൂടെ പുത്രൻ എന്നോട് കൂടെ ദൈവരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇതാ ഇത് ഉൾക്കൊണ്ട ഒരാളെ കർത്താവ് അതിശക്തമായി സ്പർശിക്കുന്നു. ഇത് വലിയ രഹസ്യമാണ്. എന്നാൽ അത് ഇതൊരാൾക്ക് വളരെ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ കർത്താവേ ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ദൈവം നമ്മോട് കൂടി സൃഷ്ടാവ് സൃഷ്ടിയിൽ വസിച്ചുകൊണ്ട് സൃഷ്ടിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് മനസ്സിലായി, മനസ്സിലായി. അങ്ങനെ മനസ്സിലായ ആ വ്യക്തിക്ക് കർത്താവ് വലിയൊരു സൗഖ്യം കൊടുക്കുന്നു, വലിയൊരു സൗഖ്യം കൊടുക്കുന്നു. നെഞ്ചിലെ വേദനയാണ്, എനിക്കിപ്പോൾ ആ വേദന ഇവിടെ അനുഭവിക്കുകയാണ്. നെഞ്ചിൽ ശക്തമായ വേദന ഉണ്ടായിരുന്നു. ആ വേദന ഇതാ ഈശോയേ നന്ദി പറയുന്നു, കർത്താവേ ഇപ്പോഴാണ് അങ്ങ് എന്നിൽ വസിക്കുന്നു എന്നതിൻ്റെ അർത്ഥം മനസ്സിലായത്. ആ വേദന ഇതാ മാറുന്നു, ഇതാ ഇപ്പോൾ ആ വേദന മാറുന്നു. ഇത് സാക്ഷ്യപ്പെടുത്തുക, ഇത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ പറയുക ഇന്ന കാര്യം എനിക്കിപ്പോൾ കൃത്യമായി മനസ്സിലായി. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ വലിയ അകലമുണ്ട്. എന്നാൽ ആ അകലം മാറ്റി സൃഷ്ടാവ് സൃഷ്ടിയുടെ അകത്തേക്ക് തുളച്ച് കയറിയിരിക്കുന്നു. സൃഷ്ടിയുമായിട്ടൊന്നായിരിക്കുന്നു, മനുഷ്യനുമായിട്ടൊന്നായിരിക്കുന്നു. ദൈവം നമ്മോട് കൂടെ. താങ്ക് യു ഈശോയെ നന്ദി, 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 നന്ദി. ഈ എൻ്റെ വാട്സപ്പ് നമ്പർ 0091947196033. പ്രൈസ് ദ ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓ ഒരു കാര്യം, നമ്മൾ ഏഞ്ചൽസ് ആർമിയുടെ കുട്ടികൾക്കുള്ള 10 മുതൽ 13 വരെയുള്ള കുട്ടികൾക്കുള്ള ബൈബിൾ പഠന പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ആ ഏജിലുള്ള കുട്ടികളെല്ലാം അതിൽ ചേർക്കാൻ വേണ്ടി നിങ്ങളതിനെ പേര് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളും നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ പ്രീ റെക്കോർഡഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ആ സമയത്ത് അവതരിപ്പിക്കുകയാണ്. ഞാൻ കുറേ ക്ലാസ്സൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ ദിവസങ്ങളിലൊന്നും അത് റെക്കോർഡ് ചെയ്യാനായിട്ട് അല്പം ബുദ്ധിമുട്ട് തോന്നുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം ഈ
നമ്മുടെ കാറ്റക്കിസം പഠനം ശനിയാഴ്ച രാത്രി രാവിലെ ശനിയാഴ്ച രാവിലെ ഈ ശനിയാഴ്ച രാവിലെ പത്താം തീയതി ശനിയാഴ്ച രാവിലെയുള്ള സി പഠനം നമ്മൾ അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച രാത്രി എനിക്ക് മുഴുവനും കിടന്ന് ഉറങ്ങിയിട്ട് ശനിയാഴ്ച പകൽ ഈ കുട്ടികൾക്കുള്ള ബൈബിൾ ക്ലാസ് എടുക്കാനാണ് എനിക്കിപ്പോൾ എങ്കിലും അത് മാച്ച് ചെയ്യാൻ മീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ശനിയാഴ്ച രാവിലെ ഉള്ള CCC പത്താം തീയതി ശനിയാഴ്ച രാവിലെയുള്ള CCC ക്ലാസ് നമ്മളതിന് വേണ്ടി ഉണ്ടായിരിക്കുകയില്ല. അന്ന് നിങ്ങൾ പഴയ ക്ലാസ്സുകളെല്ലാം കേട്ട് റിവിഷൻ നടത്തുക. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ കേരളത്തിൽ ശനിയാഴ്ച രാവിലെ 4:30, അമേരിക്ക കാനഡ ഭാഗത്ത് വെള്ളിയാഴ്ച വൈകുന്നേരത്തെ ക്ലാസ് കേട്ടോ. ഒരു ദിവസം നിങ്ങൾ അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യുക, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദ ലോർഡ്. ഏഞ്ചൽ സാർബിക്കാർക്ക് ഭയങ്കര സന്തോഷമാകും. ഇപ്പോൾ ഗോഡ് ബ്ലെസ് യു. ഓക്കെ, പ്രൈസ് ദ ലോർഡ്. നമ്മളുടനെ തന്നെ ഇംഗ്ലീഷിലേക്ക് പ്രവേശിക്കുന്നു.